ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവച്ച ഗവർണറുടെ നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ്. ജില്ലയിലെ ചില സംഘടനകളും വ്യക്തികളുമാണ് നിയമ ഭേദഗതിയെ എതിർത്തത്. ഇത് കർഷകരെ ദ്രോഹിക്കുന്ന നടപടിയായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. കേരള നിയമസഭ പാസാക്കിയ ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവെച്ച ഗവർണറുടെ നടപടിയെ അഖിലേന്ത്യാ കിസാൻ സഭ സ്വാഗതം ചെയ്യുകയാണ്. എത്രയും വേഗം ഈ ചട്ടങ്ങൾ രൂപീകരിച്ച് നടപ്പാക്കി ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കണമെന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിനോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് മുൻകാല പ്രാബല്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടി വന്നത്. എന്നാൽ ഇതിനെതിരായി ജില്ലയിലെ ചില സംഘടനകളും വ്യക്തികളും സംഘടിതമായ ആക്രമണങ്ങളാണ് നടത്തിയത്. അവർ ഗവർണർക്ക് പരാതി കൊടുത്തു. ആ പരാതി വിശദമായി പരിശോധിക്കേണ്ടതുണ്ടായിരുന്നത് കൊണ്ടാണ് പരാതിയെ സംബന്ധിച്ച് വിദഗ്ധ അഭിപ്രായം ശേഖരിച്ചതിന് ശേഷമാണ് ഗവർണർ ബില്ലിൽ ഒപ്പുവെച്ചതെന്നാണ് ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ തരത്തിൽ മലയോര ജനതയെ ദ്രോഹിക്കേണ്ടതായ യാതൊരു കാര്യവും ഈ ശക്തികൾക്കില്ലായിരുന്നു. ഇപ്പോഴും അവർ പറയുന്നത് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ്. നിയമം ജനങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും ജനങ്ങൾക്ക് പ്രയോജനപ്പെടാനും വേണ്ടി ഗവൺമെൻറ് നടത്തിയ പരിശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഇനിയും വ്യക്തമാകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നിയമ ഭേദഗതിയിലൂടെ 64 പിഴവ് തകർത്തുകയും അതോടൊപ്പം തന്നെ മുൻകാല പ്രാബല്യത്തോടെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ ഗവൺമെൻറ്റിന് സൗകര്യം ലഭിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എത്രയും വേഗം ചട്ടങ്ങൾ രൂപീകരിക്കണം. ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് മുമ്പേ സംശയനിവാരണം വരുത്തുന്നതിനും ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധത്തിൽ ഈ ചട്ടങ്ങൾ രൂപീകരിക്കാനും വേണ്ടി സംഘടനകളും വ്യക്തികളുമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്താൻ കൂടി സർക്കാർ തയ്യാറാകണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭയുടെ അഭ്യർത്ഥന.